ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സേറാസ് ഫുഡ് കോർട്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ ബീഫ് കറിയാണ്. നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു അര കിലോ ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 15 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞത്, ഒരു വലിയ തക്കാളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 9 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 5 പച്ചമുളക് നെടുകെ കയറിയത്. ഇത്രയുമാണ് നമുക്ക് ഇതിന് ആവശ്യം. നമുക്കിനി കറി തയ്യാറാക്കാം. ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് സവാളയും ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഈ സവാളയും ചെറിയ ഉള്ളിയും ഒരു ഗോൾഡൻ കളറാക്കി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പൊ സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടു വരണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ പകുതി തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ആയിട്ട് വരണം. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഇതിലോട്ട് ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. മല്ലിപ്പൊടി ഇട്ടൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണം. കുരുമുളകിൻ്റെ പൊടി അവരവർക്ക് ഇഷ്ടമുള്ള അളവിന് ചേർത്ത് കൊടുക്കണം. എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ 1/2 ടേബിൾ സ്പൂണോട്ട് 1 ടേബിൾ സ്പൂണോ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മസാലയൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ ഇത് മസാലയൊക്കെ പെട്ടെന്നൊന്ന് കരിഞ്ഞു പിടിക്കും. മുളക് പൊടിയൊക്കെ കരിഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് ഒരു കയ്പ്പ് രസം കാണും. അതുകൊണ്ട് തീ നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കണം. നമുക്ക്
ഇതിലേക്ക് ഇനി കുറച്ച് ഗരം മസാല പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഇത് കുക്കറിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ, പക്ഷെ സ്ലോ കുക്കിംഗ് ആണ് ഏറ്റവും എപ്പോഴും ടേസ്റ്റ് കൂടുതലായിട്ടുള്ളത്. സമയമൊന്നുമില്ലാത്തവര് കുക്കറിൽ ഒരു മൂന്നോ നാലോ വിസിൽ കേൾപ്പിച്ചാൽ മതി. ബീഫൊക്കെ ആവുമ്പം ഒരു നാല് വിസിൽ കേൾപ്പിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ഇനി ഈ ബീഫിൽ നിന്നും കൂടി കുറച്ച് വെള്ളം വരും, അപ്പോഴ് മൊത്തം നമ്മുടെ ബീഫിന് വേവാൻ ആവശ്യമുള്ള വെള്ളമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലാക്കി ഇത് വേകാൻ വെക്കാം. ഇതിനി ഇവിടെ ഇരുന്ന് വേവട്ടെ. നമ്മള് കറി വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നോക്കിയ. ഇനി നമുക്ക് ബാക്കിയുള്ള തക്കാളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലിട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് 5 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ഒന്നും കൂടി ഒന്ന് വേവിക്കാം. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ചെറുതായിട്ട് ഒരു നുള്ളു മതി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഒരുപാടൊന്ന് ചാറും ഇല്ല, നല്ല കുറച്ച് തിക്കായിട്ടുള്ള നല്ല ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോഴും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമൻറ്റിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോഴ് നമുക്ക് പുതിയ ഡിഷുമായിട്ട് ഉടനെ കാണാം. ബൈ.